കണ്ണൂർ എഡിയുമായിരുന്ന കെ നവീൻ ബാബുവിന്റെ മരണത്തിൽ പി പി ദിവിക്കെതിരെ പ്രധാന വകുപ്പുകൾ ഒഴിവാക്കിയാണ് കേസെടുത്തതെന്ന് പരാതി ഉയരുന്നു. കണ്ണൂർ ജില്ലാ കളക്ടറുടെ മൊഴി അനുസരിച്ച് കൂടുതൽ വകുപ്പുകൾ ചുമത്താമായിരുന്നുവെന്ന് ചൂണ്ടിക്കാണിച്ച് അഭിഭാഷകൻ കുളത്തൂർ ജയ്സിംഗ് ഡി ജി പിക്ക് പരാതി കൊടുത്തു. ജില്ലാ കളക്ടറുടെ വേദിയിൽ അതിക്രമിച്ച് കയറിയതിനും യോഗത്തിൽ അനുമതിയില്ലാതെ പ്രവേശിച്ചതിനും വകുപ്പുകൾ ചുമത്തിയില്ലെന്ന് പരാതിക്കാരൻ. 24 പ്രൈം ടൈം ബ്രേക്കിംഗ്. കളക്ടറുടെയും കളക്ടറേറ്റിലെ ജീവനക്കാരുടെയും വ്യക്തതയുള്ള മൊഴി സർക്കാരിനും പോലീസിനും ലഭിച്ചിരിക്കുകയാണ്. ഈ മൊഴിയുടെ അടിസ്ഥാനത്തിൽ എടുക്കുവാനുള്ള കുറ്റകൃത്യ വകുപ്പുകൾ പോലീസ് ഇതുവരെ പി പി ദിവ്യക്കെതിരെ ചുമത്തുവാൻ തയ്യാറായിട്ടില്ല. ആത്മകൃത്യ പ്രേരണ കുറ്റം ചുമത്തി പി പി ദിവ്യക്കെതിരെ എടുത്ത കേസ് നിലനിൽക്കണമെങ്കിൽ അതിന് അനുയോജ്യമായ ഉപവകുപ്പുകളും തെളിവുകളും കോടതിയിൽ വരേണ്ടതായിട്ടുണ്ട്. കൃത്യതയുള്ള കുറ്റകൃത്യ റിപ്പോർട്ട് കോടതിയിൽ ഇതുവരെ പോലീസ് ഹാജരാക്കിയിട്ടില്ല. അജീഷ് ജയകുമാർ തിരുവനന്തപുരത്ത് നിന്ന് തത്സമയം ചേരുന്നു. അജീഷ് പറയൂ. എസ് കെ, ഈ നവീൻ ബാബുവിന്റെ ആത്മഹത്യക്ക് മരണത്തിന് പിന്നാലെ കണ്ണൂർ ടൗൺ പോലീസ് പി പി ദിവ്യക്കെതിരെ ആത്മഹത്യ പ്രേരണ കുറ്റമാണ് ചുമത്തിയത്. അതിനുശേഷമാണ് ലാൻഡ് റവന്യൂ ജോയിന്റ് കമ്മീഷണർ കണ്ണൂർ കളക്ടറേറ്റിലെത്തി ജില്ലാ കളക്ടറുടെയും അവിടുത്തെ ഉദ്യോഗസ്ഥരുടെയും മൊഴി രേഖപ്പെടുത്തിയത്. അതിനുശേഷം പി പി ദിവ്യ മുൻകൂർ ജാമ്യ ഹർജി സമർപ്പിച്ചപ്പോഴും ജില്ലാ കളക്ടർ അടക്കമുള്ളവർ അവരുടെ മൊഴി ആവർത്തിക്കുകയായിരുന്നു. അതായത് പി പി ദിവ്യയെ ഈ യാത്രയപ്പ് യോഗത്തിലേക്ക് ക്ഷണിച്ചതല്ല, അവർ അല്ലാതെ കയറി വന്നതാണ് എന്നാണ് ജില്ലാ കളക്ടർ പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ ഈ പരാതിക്കാരൻ, അത് അദ്ദേഹം തിരുവനന്തപുരം സ്വദേശിയാണ്, പൊതുപ്രവർത്തകനാണ്, ഹൈക്കോടതിയിൽ അഭിഭാഷകൻ കൂടിയാണ്, കുളത്തൂർ ജയ്സിംഗ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹം സംസ്ഥാന പോലീസ് മേധാവിക്കൊപ്പം തന്നെ ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷനും നൽകിയ പരാതിയിൽ പറയുന്നത് പോലീസിന് കൂടുതൽ വകുപ്പുകൾ ചുമത്താനുള്ള അവകാശമുണ്ടായിരുന്നു. കാരണം ഈ കളക്ടറേറ്റ് യോഗത്തിൽ, യാത്രയപ്പ് യോഗത്തിൽ ദിവ്യ എത്തിയത് അനുമതിയില്ലാതെയാണെങ്കിൽ അത് അതിക്രമിച്ചു കയറിയ വകുപ്പുകൾ ചുമത്താമായിരുന്നു. മൈക്ക് കൈക്കലാക്കൽ, ഒപ്പം തന്നെ പുറത്തുനിന്ന് കളക്ടർ വിളിച്ച യോഗത്തിൽ പുറത്തുനിന്ന് ക്യാമറമാൻ എത്തിച്ച് ദൃശ്യങ്ങൾ പകർത്തി പ്രചരിപ്പിച്ചു തുടങ്ങിയ വകുപ്പുകൾ കൂടി ചുമത്താമെന്ന് ായിരുന്നു ഇയാളുടെ പരാതിയിൽ പ്രധാനമായും പറയുന്നത്. എന്തായാലും ഈ പരാതിയിൽ പോലീസ് നടപടിയെടുക്കാത്തത് പി പി ദിവ്യയെ രക്ഷിക്കാനാണെന്നും ആരോപിക്കുന്നുണ്ട്. ഇത് കൂടി പരിഗണിക്കുമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഡി ജി പിക്കും ഒപ്പം തന്നെ പ്രോസിക്യൂഷൻ ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷനും കത്തയച്ചിട്ടുള്ളത്.